ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് ഓക്കെ ആ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ലീനിയർ ഇക്വേഷൻസ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവും. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് ഒരു എന്താ പറയുക, ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഒരു ലൈൻ നമ്മൾ എഴുതുന്ന അതിലൊരു വേരിയബിൾ ഉണ്ടാവും. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാത്ത ഒരു സാധനം. ഓക്കെ, അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു വേരിയബിൾ എക്സ് ആണെന്ന് വെച്ചോ, എ ബി സി ഡി അല്ലെങ്കിൽ എക്സ് വൈ സെഡ് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ വേരിയബിൾസിന് പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേരിയബിൾ നമ്മുടെ എക്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താ പറയുക, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു എയ്റ്റ്, ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അതായത് ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്സിന് എന്തോ ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും, അതായത് എൽ എച്ച് എസ് എന്നാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ ഡിനോട്ട് ചെയ്യുക, അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എസ്. ഓക്കെ, ആ എക്സിനൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആകും. ഓക്കെ, അപ്പോൾ അങ്ങ് ആ ഒരു വാല്യൂ എക്സിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എക്സിന് അങ്ങനെ ഒരു വാല്യൂ ഉണ്ട്, അതാണ് ഈ ഒരു ഇക്വേഷൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസിലിപ്പോൾ നമുക്ക് ആ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ഇത് ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ നമുക്ക് സിമ്പിളാണ്. അതായത് എന്തിൻ്റെ ഒപ്പം ഫൈവ് ആഡ് ചെയ്താലാണ് എയ്റ്റ് കിട്ടുക, ത്രീ ആണ് അല്ലേ, ത്രീ പ്ലസ് ഫൈവ് ആണ് എയ്റ്റ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സാധാരണ ചെയ്ത് ശീലിച്ചേക്കുന്നത് എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു എയ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഫൈവിന് അപ്പുറത്തേക്ക് ഉണ്ടാവാന്ന് പറയും അല്ലേ, ഫൈവിന് ഈ സൈഡിലേക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഫൈവ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോൾ എയ്റ്റ് മൈനസ് ഫൈവ് എന്ന് വരും, ഈക്വൽ ടു ത്രീ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ലീനിയർ ഇക്വേഷൻ ചെയ്ത് പഠിച്ചേക്കുന്നത്. ഈ ഫൈവിനെ ശരിക്കും അപ്പുറത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നതിൻ്റെ ആക്ച്വൽ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു എയ്റ്റ് എന്നുണ്ട് അല്ലേ, നമുക്ക് ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓക്കെ, അതായത് ലെഫ്റ്റിൽ ഞാനിപ്പോൾ ഒരു പത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലും പത്ത് ആഡ് ചെയ്താൽ മതി, ആ ഇക്വേഷന് ഒരു ചേഞ്ച് സംഭവിക്കില്ല. നമ്മൾ ലെഫ്റ്റ് ചെയ്യണത് സെയിം കാര്യം തന്നെയായിരിക്കണം റൈറ്റിൽ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലെഫ്റ്റിൽ നിന്ന് എനിക്ക് ഫൈവ് ഒഴിവാക്കണം, ഇവിടെ എക്സ് മാത്രം മതി. ഓക്കെ, ഇപ്പോൾ എക്സ് ഫൈവ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാനൊരു മൈനസ് ഫൈവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു മൈനസ് ഫൈവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, ഫൈവ് മൈനസ് ഫൈവ് സീറോ എന്നായി പോയിക്കോളും. അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ മൈനസ് ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലും മൈനസ് ഫൈവ് ചെയ്തോളണം. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റിൽ എന്ത് ചെയ്തോ അത് തന്നെ എനിക്ക് റൈറ്റിലും ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും, നമുക്കിവിടെ എക്സ് പ്ലസ് ഫൈവ് മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ സീറോ. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈക്വൽ ടു ഇവിടെ വീണ്ടും എയ്റ്റ് മൈനസ് ഫൈവ്. ഓക്കെ, അതായത് ഈ എഴുതിയേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ രണ്ട് സൈഡിലും ഫൈവ് മൈനസ് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഫൈവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം, അല്ലെങ്കിൽ ശരിക്കും മാത്സിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിപ്പോൾ ഇങ്ങനെ എഴുതാറില്ല, കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ടത് നമ്മൾ എടുത്ത് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കാണിക്കാൻ കാരണം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരരുത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ ഫൈവ് ഈക്വൽ ടു വൺ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫൈവിനെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഫൈവ് കിടക്കുന്നത് പോസിറ്റീവ് ആണ് അല്ലേ, പ്ലസ് ഫൈവ് ആണ് അത് ശരിക്കും. അപ്പോൾ അത് അങ്ങോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവ് ആവും, അങ്ങനെയൊന്നും അർത്ഥമില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതായത് എക്സ് പ്ലസ് ത്രീ ഈക്വൽ ടു വൺ മൈനസ് ഫൈവ് എന്ന് എഴുതുന്നതെങ്കിൽ ഇത് തെറ്റാണ്. ഓക്കെ, കാരണം ആ പ്ലസ് ഫൈവിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവുമല്ല ചെയ്യുന്നത്. നമ്മളിവിടെ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എക്സ് പ്ലസ് ത്രീ, ഓക്കെ എക്സ് പ്ലസ് ത്രീ ബൈ ഫൈവ്, അവിടെ നമുക്ക് ഫൈവ് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് സൈഡിലും ഇൻറ്റു ഫൈവ് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ ഫൈവ് ഇൻറ്റു എന്നും പറഞ്ഞ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും ഇൻറ്റു ഫൈവ് ചെയ്യും. ഓക്കെ, അല്ലാതെ മൈനസ് ഫൈവ് അല്ല ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ സൈഡിൽ ഈ ഫൈവും ഈ ഫൈവും വെട്ടിപ്പോകും, അതോടെ അവിടുത്തെ ഫൈവും മാറി കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എക്സ് പ്ലസ് ത്രീ എന്ന് മാത്രമാകും. റൈറ്റ് ഹാൻഡ് സൈഡിലോ വൺ ഇൻറ്റു ഫൈവ് ഫൈവ് എന്ന് വരും. ഓക്കെ,
അപ്പോൾ അതാണ് ശരിക്കും ഈ ഫൈവിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം വന്നത് നമ്മൾ രണ്ട് ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫൈവ് ഒഴിവാക്കാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ ഒരു ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ റൈറ്റ് സൈഡിലും ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബേസിക്കലി ആ ലീനിയർ ഇക്വേഷൻ്റെ ഇത് വരുന്നത്. അല്ലാതെ എപ്പോഴും പ്ലസ് ഇവിടെ ഉള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മൈനസ് ആവുമെന്ന് അർത്ഥമില്ല, അഡീഷനിലാണ് കിടക്കുന്നതെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ അഡീഷനിലാണ് കിടക്കുന്നത്, അഡീഷനിൽ കിടക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സബ്ട്രാക്ഷനാണ്. കാരണം എന്താണ്, ഒരു അഡീഷനിൽ കിടക്കുന്ന നമ്പർ നമുക്കതിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യണം. ഇവിടെ ഒരു ഡിവിഷനിലാണ് കിടക്കുന്നത് ഈ ഫൈവ്. ഓക്കെ, ആ ഡിവിഷനിൽ കിടക്കുന്ന നമ്പർ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എൻഡിലും അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതാണ് ആ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ടെൻത്ത് നിങ്ങളുടെ ഈ ഒരു ടെൻത്തിൽ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാകും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ദ പ്രൈസ് ഓഫ് 5 ആപ്പിൾസ് ഈസ് 45. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ പ്രൈസ് ഓഫ് 1 ആപ്പിൾ. ഇതിപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവുക, അല്ലെങ്കിൽ സിമ്പിളാണ്. 5 ആപ്പിളിന് 45 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിളിൻ്റെ വില എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചിന്തിക്കാം അല്ലേ, എന്താ പറയുക, 5 ആപ്പിളിന് 45 ആണെങ്കിൽ ഒരു ആപ്പിളിന് എത്രയാണ്, 9 ആണ് അല്ലേ, 5 × 9 = 45. അപ്പോൾ 9 rupees ആണ് ഒരു ആപ്പിളിന്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാത്സ് എഴുതേണ്ട കാര്യമില്ല. പക്ഷേ ഈ ലീനിയർ ഇക്വേഷൻ വരുന്നത് നമുക്ക് ഇങ്ങനത്തെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ലീനിയർ ഇക്വേഷനായിട്ട് നിങ്ങൾ പഠിക്കുന്നത്. ഈ ഒരു എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻ ആവശ്യമില്ല. പക്ഷേ ഇത് നമുക്ക് ലീനിയർ ഇക്വേഷൻ വെച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ലീനിയർ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആപ്പിളിൻ്റെ പ്രൈസാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറയും, ലെറ്റ് പ്രൈസ് ഓഫ് ആപ്പിൾ ബി എക്സ്. ഒരു ആപ്പിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്കി എടുക്കാം. കാരണം നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മൾ വേരിയബിളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ആപ്പിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ആപ്പിളിൻ്റെ പ്രൈസ് എക്സ് ആക്കി എടുത്തു. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താണ്, 5 ആപ്പിളിന് 45 രൂപയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ആപ്പിളിന് എക്സ് റുപ്പീസ് ആണെങ്കിൽ 5 ആപ്പിളിന് എത്ര റുപ്പീസ് ആയിരിക്കും, 5 × x, അല്ലെങ്കിൽ 5x. ഓക്കെ, 5x = എന്താണ്, 45 ആണ്. ഒരാപ്പിളിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാപ്പിളിന് 10 രൂപയാണെങ്കിൽ, അതായത് നമ്മുടെ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 10 ആർന്നെങ്കിൽ, ഒരാപ്പിളിന് 10 രൂപയാണെങ്കിൽ നമ്മൾ 5 ആപ്പിളിന് എത്രയായിരിക്കും, 5 × 10 അല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ വാല്യൂ അറിയില്ല, പകരം നമുക്ക് എക്സ് എന്നാണ് അപ്പോൾ അതിനിട്ടേക്കണേ. അപ്പോൾ 5x = 45 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് 5 ഒഴിവാക്കണമെങ്കിൽ എന്താ ചെയ്യുക, ഈ 5നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് താഴേക്ക് വരുക ചെയ്യുക. ഓക്കെ, അപ്പോൾ x = 45/5, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ x = 9. നമ്മുടെ ഇവിടുത്തെ എക്സ് എന്തായിരുന്നു, പ്രൈസ് ഓഫ് 1 ആപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് 1 ആപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് 9 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനാണ് നമുക്ക് ലീനിയർ ഇക്വേഷൻ ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ടെൻത്തിലെത്തിപ്പോൾ നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ അല്ല, പകരം ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ കേസ് തന്നെ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് പറയുവാണ് പ്രൈസ് ഓഫ് 5 apples and 3 oranges ഈസ് rupees 37 എന്ന് പറഞ്ഞെന്ന് വെച്ചോ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായി അല്ലേ, കാരണം 5 apples and 3 oranges വാങ്ങിയപ്പോൾ നമുക്ക് 37 രൂപയായി. പക്ഷേ അപ്പോൾ നമുക്ക് ഒരാപ്പിളിൻ്റെയും ഒരു ഓറഞ്ചിൻ്റെയും റേറ്റ് നമുക്ക് ഇൻഡിവിജ്വലി അറിയില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് നേരത്തെ എക്സാമ്പിൾ പോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ നമുക്ക് 2 അൺനോൺ ഉണ്ട്. അതായത്
ആപ്പിളിൻ്റെ പ്രൈസും അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ പ്രൈസും നമുക്ക് അറിയില്ല, അപ്പോൾ അത് വൈ എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 5 ആപ്പിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 5 × x. ഓക്കെ, 5 × x പ്ലസ് 3 ഓറഞ്ച് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു ഓറഞ്ചിന് വൈ ആണ് വില. വൈ എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ ആ നമ്പർ × 3 ചെയ്താലല്ലേ 3 ഓറഞ്ചിൻ്റെ ടോട്ടൽ പ്രൈസ് കിട്ടുക. അപ്പോൾ 5x + 3y = എത്ര രൂപയാണ്? 37. അതായത് 5 ആപ്പിൾ വാങ്ങി, അതുപോലെ തന്നെ 3 ഓറഞ്ച് വാങ്ങി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 37 എന്ന്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്, കാരണം അതിൽ നമുക്ക് എക്സും വൈയും 2 വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു എഴുതിയേക്കുന്ന ഇക്വേഷൻ്റെ അർത്ഥം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.